അല്ലത് ജനകീയ സമിതിയുടെ പ്രതിഷേധ. ഈ പ്രതിഷേധം രാഷ്ട്രീയത്തിന്റെ അതീതമായി, ജാതി മതത്തിന്റെ അതീതമായി, ഗൗരവമായി കാണേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, അത് എൽ ഡി എഫ് ആയിക്കോട്ടെ, യു ഡി എഫ് ആയിക്കോട്ടെ, കേന്ദ്രത്തിൽ ബി ജെ പി ആയിക്കോട്ടെ, വന്യമൃഗ ശല്യം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ന് രാജുവിന്റെ മരണം എന്ന് പറയുന്നത് ആനയുടെ ആക്രമണത്തിലാണ്. ഈ രാജുവിന്റെ സ്ഥിതി പരിശോധി, ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആസ്പത്രിയിലുണ്ടായിരുന്നു, രാത്രിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഏതാണ്ട് ഒരു നാലഞ്ച് കുത്ത്, കൊമ്പ് കൊണ്ടുള്ള കുത്ത്, ഭീകരമായ ആ മുറിവുകൾ കാണുമ്പോൾ വളരെ വേദന തോന്നുകയാണ്. അതേപോലെ രാജു മാറോട്ട് കോളനിയിലെ രാജുവിന്റെ ജ്യേഷ്ഠൻ ബിജു ഏതാണ്ട് 2018 ആനയുടെ ആക്രമണത്തില് പരിക്കേറ്റ് വീൽചെയറാണ്. ഇന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രതിഷേധം. സ്ഥിരമായിട്ട് വന്യജീവികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. മുൻപ് കടുവയുടെ ആക്രമണത്തിൽ പ്രതീക്ഷ മരിച്ചു. ഇതൊക്കെ താങ്കളുടെ മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പോ ജനങ്ങളുടെ ഭാഗത്ത് വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? അല്ല, നമ്മൾ ജനങ്ങളുടെ പ്രതിഷേധം ഒരിക്കലും മുഖം തിരിഞ്ഞ് കാണാൻ പറ്റില്ല. ഉത്തരവാദപ്പെട്ട ഗവൺമെന്റിന്റെ പ്രതിനിധികൾ വന്ന് സർവകക്ഷിയുമായി ചർച്ച ചെയ്ത്, മാത്രമല്ല ശാശ്വതമായ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തും ലോകത്തുമുണ്ട്. എന്തെങ്കിലും പറഞ്ഞു? മന്ത്രിയായിട്ട് ഇന്നലെ സംസാരിച്ചു, ജില്ലാ ഭരണകൂടമായി സംസാരിച്ചു, വനവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചു. ഇവർക്കൊക്കെ അറിയാം ഈ സംഗതി. മാത്രമല്ല, ഏതാണ്ട് 25 ആന പ്രശ്നക്കാർ തന്നെയാണ് വയനാട്ടില്. അതിന് റേഡിയോ കോളർ പിടിപ്പിക്കാനുള്ള സൗകര്യമാണ് ചെയ്യേണ്ടത്. കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യം ന്യായമാണ്. 50 ലക്ഷം രൂപയെങ്കിലും ഒരു കുടുംബത്തിന് കൊടുക്കണം. ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഇത് പ്രത്യേക ഒരു പട്ടികവർഗക്കാരനാണ് രാജു, നല്ല കർഷകനാണ് രാജു. അവരുടെ കുടുംബസ്ഥാനം വളരെ മോശമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായുള്ള നയപരമായുള്ള തീരുമാനം, ജില്ലാ ഭരണകൂടവും ഈ പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രതിഷേധത്തൊന്നും മുഖം തിരിഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല, വകതിരിഞ്ഞ് കാണാനും കഴിയില്ല. ഇതിൽ രാഷ്ട്രീയവുമില്ല, മനുഷ്യ ജീവന സ്വത്തിന് സംരക്ഷണം.